Hi friends, Mami and Mila Kellavaka Sakadam in the Yamanirik in the Radipuli Broast in the recipe itana Yanadaki Broast culture letter button than a video chayanite parnin diarno. Apo Ningle day Akamarin support and Enikim Munno to Boga and La Prajodanam Adin Yundag in the Yam Pradeshikuno. Video is tire, large subscribe chaya, share chaya, like chaya. Apo Namku video like a pogam. Enganiana and Dakan in the Kanchera. Adinavenda ingredients and the Lanoka. Corn flour 2 tablespoon, maida 4 tablespoon, mulagu podi 1 tablespoon, adhika erivillathana, kurumulagu podi 1/2 teaspoon, ginger garlic paste rendum kooda 2 spoon veedam eduthittulla, manjal podi 1/2 teaspoon, uppu paagathinu chernaringa neer 1 chernaringada neer eduthittunde cherudayathondana chicken മരഞ്ഞു കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട 1 പിന്നെ വറുക്കുന്നതിന് ആവശ്യമായ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലാണ് അതിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാറുള്ളത് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ചെറുനാരങ്ങ നീര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു 20-30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് കുറച്ച് മൈദയും കോൺഫ്ലോറും അതിന്റെ കൂടെ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ മിക്സിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ചിക്കൻ പീസസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അതിന് നമ്മൾ ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് കോട്ടിംഗ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ കൂട്ടിലേക്കൊന്ന് ചിക്കൻ പീസസ് ഇട്ടിട്ടൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ആ പൊടിയിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ടിംഗ് കൊടുക്കുക ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് തന്നെ കിട്ടും അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ഇട്ടെടുക്കാം ഈ സമയം തീയ് വളരെയധികം കുറയ്ക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടിംഗ് പെട്ടെന്ന് കരിയും ഉള്ളിൽ വേവാത്ത അവസ്ഥ വരും അതുകൊണ്ട് എന്ത് ചെയ്യുക തീ വളരെയധികം കുറച്ച് വയ്ക്കുക എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും തീയിൻ്റെ ചൂടിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നോക്കണം അപ്പോൾ എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം വീണ്ടും ഒരു 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ രീതിയിലായിട്ടുണ്ട് ഇനിയൊന്ന് ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം അടച്ചു വെക്കേണ്ട തിരിച്ചു മറച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയി വരുമ്പോഴാണ് നമുക്ക് കോരി മാറ്റേണ്ടത് ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം എന്നിട്ട് ഈ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ക്രിസ്പി ആയിരിക്കും ഈ സമയം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ശരിക്കും പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിലുണ്ടായിരിക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും കൂടി കൂട്ടി കഴിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടിടാം വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കരുതിയിട്ടാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ